നമ്മള് കോലിട്ട് കുത്തിട്ട് പുഷ് ചെയ്തല്ലേ വിടുന്നേ, അപ്പൊ പുഷ്ട് എന്നല്ലേ വിളിക്കണ്ടേ? നീ ഇതിനെ പുഷ്ടെന്നോ ഇഷ്ടെന്നോ എന്ത് വേണേ വിളിച്ചു, ഒരു കുഴപ്പമില്ല. അല്ല നാത്തു, നാത്തൊന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്ക്. പുട്ട്, ഇന്ന്, ഔട്ട് ഇങ്ങനത്തെ ഒക്കെ പേരാണോ ഭക്ഷണത്തിന് വേണ്ടത്? അല്ല, ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇതിനകത്തെ ഒരു ഇൻപുട്ട് ഉണ്ട്, നമ്മൾ കുത്തി എടുക്കുമ്പോ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അപ്പൊ പുട്ടെന്നുള്ള പേര് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആട്ടോ. ഇതേതോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇട്ട പേര് തന്നെ. ആണോ? ബ്രിട്ടീഷുകാർ ഈ നാട്ടിലുണ്ടായിരുന്നു കുഞ്ഞിനറിയോ? നാത്തു, എന്റെ നോളജിന് നാത്തു ഇങ്ങനെ ചോദ്യം ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വലിയ ആൾക്കാരാകും. സംശയത്തിൽ എന്റെ പിൻഗാമിയാ. എനിക്കതിന് സംശയൊന്നും ഇല്ലല്ലോ. എന്താണ് എന്താണ് ഈ വഴിക്കെന്ന്? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണ്ട്. എങ്ങാണ്ട് ഒളിച്ചതെന്ന് വല്ലതും കേട്ടിട്ട് വന്ന് പറയാനാണെങ്കിൽ പെണ്ണ നീ നല്ലത് മേടിക്കും. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കി ഇതെല്ലാം പറയട്ടെ. നമ്മുടെ ചിറ്റപ്പൻ കൈവിട്ടു പോയോന്നൊരു സംശയം. അതല്ല, രാവിലെ തൊട്ട് ചിറ്റപ്പന് ഭയങ്കര ഫോൺ കോളാ. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ ആരെങ്കിലും? അത് ശരിയാട്ടാ, ഞാനിന്ന് രാവിലോട്ട് ശ്രദ്ധിക്കുന്നു. 26 മണിക്കും ഫോൺ ചെയ്തോണ്ട് നടക്കുന്നുണ്ട്. അവന്റെ സ്വന്തം ഫോൺ, അവന് പരിചയമുള്ള ആരെങ്കിലും വിളിച്ച് വല്ല പൊട്ട ബിസിനസ് ഐഡിയ പറഞ്ഞോണ്ടിരിക്കും. ബിസിനസ് ഒന്നും അല്ല, റൊമാൻസ്. പൊട്ടിച്ചാലുണ്ടല്ലോ, വായിക്കോളാത്ത വാക്കൊക്കെ പറഞ്ഞോണ്ട് നടക്കുക. അല്ലേ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇടയിൽ നിന്ന് ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് വന്ന് ഓരോ ഡയലോഗ് അടിക്കരുന്ന്. അല്ല, ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾ അന്വേഷിച്ചോക്കിപ്പെട്ട്. നീ ആദ്യം പോയി കൊങ്ങുന്ന പരിപാടി പുറത്തിറങ്ങ, പോയിരുന്നു. വാക്കുകൾ പറഞ്ഞാല അവളത് പറഞ്ഞില്ലേ, പിന്നെ അവൾ ഈ വാക്ക് പഠിച്ചെന്ന് നമ്മളെങ്ങനെ അറിയും? മണത്തരം പറയരുത് കേട്ടാ. പക്ഷെ എനിക്ക് വീണ്ടും ഒരു ഡൗട്ട്. എന്താ? അല്ല, സുമ ഇനി വല്ല ഹണി ട്രാപ്പിലും ചെന്ന് വിടുവോ? അവനോ, അവൻ ആരെങ്കിലും പെടുത്താതിരുന്ന മതി. ഞാൻ എവിടെ വരണം? കരിങ്ങാച്ചിൽ വരണോ അതോ തിരുവാങ്കുളത്തോ? എവിടെ വേണേലും വരാം, കുഴപ്പമില്ല. അല്ല, മന്നെ എന്താ പേരെന്നും പോലും ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനെ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കട്ടെ, ഈ വീഡിയോ കോൾ ഒന്ന് തരാൻ പറ്റൂ? ഏ ആ ശരി. റേഞ്ച് റേഞ്ച് കിട്ടുന്നില്ലേടാ? റേഞ്ച് കിട്ടുന്നില്ലേ? സൂര്യന്റെ ക്ലോസ് ഫോട്ടോ എടുത്ത്. ആ അവിടെ ഇവിടെ മരത്തിൻ്റെ ഇടയിൽ നീ സൂര്യൻ്റെ ക്ലോസ് ഫോട്ടോ ഉണ്ട്. അതിന് ഇടക്കൂടെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ കറക്റ്റാണ്. അത് കുഴപ്പമില്ല. ചേട്ടാ എവിടെ പോകുന്നു തോട്ടി കാട്ട്? ഞാനാ പെയിന്റ് അടിക്കാൻ പോകും. പെയിന്റ് അടിക്കാനോ? പ്രാവിന്റെ കൂടെ അവിടെ ഇരിക്കണ്ട, വല അടിക്ക ഒന്ന് വൃത്തിയാക്കണം. പ്രാവിന്റെ കൂടെ കുറച്ച് പ്രാവിനെ ഇപ്പൊ ഉടനെ കിട്ടും. വെള്ള നിറമുള്ള പ്രാവുകളാണ് വാങ്ങിക്കുന്നത്. ആണെങ്കിൽ അല്ല, ഈ പ്രാവുകൾ ഈ സ്നേഹത്തിന്റെ സമ്മാനത്തിന്റെ സന്ദേശവാഹകരാണല്ലോ. വാഹകരാണല്ലോ. ആണെങ്കിൽ അപ്പം എനിക്കൊരു പ്രാവിനെ വാങ്ങിച്ചു തരും. ഇവിടെ പ്രാവുകൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നിനക്ക് വേണ്ടായിരുന്നു? അല്ലേട്ടാ, എനിക്ക് പണ്ടുപോലെ ഒരു ആഗ്രഹം ഈ പ്രാവിനെ വളർത്തണം. അതന്നെ, ഇവിടെ പ്രാവിനെ വളർത്തുന്നപ്പോൾ ഞാനൊരു കുറച്ച് തീറ്റുപോലിട്ട് കൊടുത്ത് കൊടുക്കില്ലായിരുന്നല്ലോ. അല്ല, ഇനി അങ്ങനെ ചെയ്യാം. അല്ല, ഞാൻ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സന്ദേശം അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാവുകളാക്കി വളർത്തും. ആ എന്നിട്ട് സന്ദേശം? എന്നിട്ട് ഒന്നുമില്ല. ആ എന്നിട്ട് ഹലോ കോള്. ഏഹ് ഒന്ന് കോള് വന്നു. ഏഹ് കോള് വന്നതിൽ കസ്റ്റമർ കെയർ. കസ്റ്റമർ കെയറാ? എന്റെ ബാലൻസ് ഇല്ല, അവർ ഇടക്കിടക്ക് വിളിക്കും. എന്റെ ബാലൻസ് ഇല്ല, അവർ ഇടക്കിടക്ക് വിളിക്കും. ചാർജ് ചെയ്യുന്നു എനിക്ക് അറിയാവുന്ന ഒരു പയ്യനാ അതിനകത്തിരിക്കുന്നത്. അപ്പൊ അവ ഇടക്കിടക്ക് വിളിക്കും. പ്രാവിനെ മേടിക്കണേ. പ്രാ ഒരെണ്ണം വാങ്ങിച്ചു തരണേ, അത് വെള്ള നിറത്തിലുള്ള. ഹലോ 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 പറഞ്ഞു.